സെയിൻസ് ഓഫ് ഗോഡിലൂടെ നാം ഇന്ന് പരിചയപ്പെടുന്നത് വിശുദ്ധ ജോൺ ബെർക്മൻസ്. 1599 March 13 ലുവൈനടുത്തുള്ള ഡീസ്റ്റ് എന്നൊരു ചെറിയ പട്ടണത്തിൽ ജോൺ ജനിച്ചു. ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടും ജോണിന് വളരെ വലിയ ഭക്തിയുണ്ടായിരുന്നു. മാതാപിതാക്കൾ പ്രത്യേകം നിർദ്ദേശിക്കാതെ തന്നെ വീട്ടിൽ ഒരു മുറി ഭംഗിയായി അലങ്കരിച്ച് ദേവാലയം പോലെ കരുതി അവിടെ മുട്ടുകുത്തി ജോൺ പ്രാർത്ഥിക്കുമായിരുന്നു. പഠനത്തിൽ സമർത്ഥനല്ലായിരുന്നു എങ്കിലും ലത്തീൻ കവിതകൾ എഴുതുവാൻ ജോണിന് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. തൻ്റെ പഠന സമയത്തിന് ശേഷം മുഴുവൻ സമയവും രോഗത്താൽ ക്ലേശിച്ച അമ്മയെ സഹായിക്കുവാനായി സമയം നീക്കിവെച്ചു. ഈശോ സഭക്കാരുടെ ഒരു കോളേജിലായിരുന്നു ബെർക്മൻസ് പഠിച്ചിരുന്നത്. അതിനാൽ തന്നെ ഈശോ സഭയിൽ ചേരുവാനായി അദ്ദേഹം വളരെയധികം ആഗ്രഹിക്കുകയും ഈശോയെ ശുശ്രൂഷിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. 1615 മെർക്ലിനിൽ ഈശോ സഭക്കാർ ഒരു കോളേജ് ആരംഭിച്ചു. അതിൽ പ്രഥമ വിദ്യാർത്ഥിയായി ചേർന്നത് ബെർക്മൻസ് ആണ്. അതോടെ ബെർക്മൻസ് ഈശോ സഭയിൽ ചേരാൻ നിശ്ചയിച്ചു. മകൻ ഒരു ഇടവക വൈദികനായി കാണാൻ കൊതിച്ചിരുന്ന പിതാവ് കുറെ തടസ്സമുണ്ടാക്കിയെങ്കിലും 1616 September 24 ജോൺ ഈശോ സഭ നോവിഷ്യേറ്റിൽ ചേർന്നു. ജോൺ തത്വശാസ്ത്രം പഠിച്ചത് റോമിലാണ്. അവിടെ ഒരു ദിവസം 2-3 കുർബാനയ്ക്ക് കൂടുമായിരുന്നു. എല്ലാവർക്കും വളരെ പ്രിയങ്കരനുമായിരുന്നു. 1621 August 5 ഒരു താത്വികവാദ പ്രതിവാദത്തിന് ശേഷം ജോണിന് പനി പിടിച്ചു. 12 വിശുദ്ധ അലോഷ്യസിന്റെ ജീവചരിത്രം കുറെ ഭാഗം വായിച്ചു കേട്ടു. ജപമാലയും കുരിശുരൂപവും നിയമപുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജോൺ പറഞ്ഞു, ഇവയാണ് എന്റെ 3 നിധികൾ. ഇവ കയ്യിൽ പിടിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറി. മരിക്കുന്നതിന് മുമ്പ് വല്ല ഉപദേശവും സഹപാഠികൾക്ക് നൽകാനുണ്ടോ എന്ന് റക്ടറച്ചൻ ചോദിച്ചു. അദ്ദേഹം പ്രതിവചിച്ചു, ഞാൻ ഈ ഭവനത്തിൽ വന്നതിന് ശേഷം മനസ്സറിവോടെ യാതൊരു നിയമവും ലംഘിച്ചിട്ടില്ല. വിചിന്തനം. അനുസരണയും ദൈവമാതൃഭക്തിയുമാണ് 22 വയസ്സിൽ മരിച്ച ബെർക്മൻസിന് പുണ്യപട്ടം നൽകിയത്. കുരിശുമരണത്തോളം അനുസരിച്ചതിനാണല്ലോ എല്ലാ നാമത്തേക്കാൾ ഉപരിയായ നാമം ഈശോയ്ക്ക് ലഭിച്ചത്. ഇന്നേ ദിവസം വിശുദ്ധ ജോൺ ബെർക്മൻസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ അൾത്താര ബാലന്മാരെയും ദൈവ തിരുമുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മാലാഖമാരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ അൾത്താര ബാലന്മാരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.